അള്ളാഹുവിനെ വിമർശിച്ചതിന്റെ പേരിൽ ആരെങ്കിലും ലോകത്ത് കൊന്ന് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആരുമില്ല എന്റെ അറിവുമില്ല ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം പിന്നെ പക്ഷെ പ്രവാചകനെ നിന്നിച്ചതിന്റെ പേരിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവണം പഴയ കാലം മുതൽ ഇനി വരെ പക്ഷെ ഒരിക്കൽ പോലും അള്ളാഹുദിനെ വിമർശിച്ചതിന്റെ പേരിൽ ആരും മരിക്കപ്പെട്ടിട്ടില്ല അത് അത് എന്തുകൊണ്ടായിരിക്കും എമൗണ്ടിനൊന്ന് പറയാൻ പറ്റുമോ ഐ മീൻ അതിന്റെ ആ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത് അപ്പൊ ഈ ഗോഡ് ആരാണ് വാക്കുകൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു അള്ളാഹുനെ വിമർശിച്ചു പ്രവാചകരെ നിന്ദിച്ചു ആ രണ്ട് വാക്കുകൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അല്ല അള്ളാഹുവിനെ നിന്ദിച്ചാൽ പോലും നിന്നിച്ച് പറഞ്ഞാൽ പോലും ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഉദ്ദേശം ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും നിങ്ങൾ മോണ്ടിനോട് ഒരു കാര്യം മോണ്ടിനോട് മോണ്ടിനോട് മോണ്ട് മുഹമ്മദ് പ്രവചിച്ച ഒരു ഒരു കാര്യം കാര്യം പറയൂ മുഹമ്മദ് ലോകത്ത് നടന്ന പറയാൻ നല്ല എന്ന് വിളിക്കാൻ പറ്റുള്ളൂ പ്രവാചകൻ അർത്ഥം നിങ്ങൾ മോണ്ടിനോട് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പറഞ്ഞു നിങ്ങൾ മോണ്ടിനോട് ചോദിക്കും മുഹമ്മദ് പ്രവചിക്കുകയും പിൽക്കാലത്ത് സംഭവിക്കുകയും ചെയ്ത ആ രീതിയിൽ സംഭവിക്കുകയും ചെയ്ത് ഒരു കാര്യം പറയൂ എന്നൊന്ന് മോണ്ടിനോട് പറയാൻ ഖുർആൻ അധിഷ്ഠിതമായോ ഹദീസ് അധിഷ്ഠിതമായോ ഈ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് വെച്ചോ ഒരു കാര്യം പറയാൻ പറ മോണ്ടിനോട് ഒരു കാര്യം പറയാൻ പറ ഞാനിവിടെ ഉണ്ട് ഞാനിവിടെയുണ്ട് നിങ്ങളൊന്ന് ചോദിക്കുമ്പോൾ ിക്കും മറുപടി പറയട്ടെ ആ ഒരു മറ്റേ ആ ബൈസന്റൻ എംപയർ അങ്ങാണ്ട് ഏതൊരു ഒരു എംപയർ കീഴടക്കിയിട്ട് ആ കൈവള അണിയിപ്പിക്കും എന്ന് നബി നബിസ്ലാഹു അലൈഹി വസ്സല്ല പറഞ്ഞ പ്രകാരം പിന്നീട് അത് സംഭവിച്ചതായിട്ടൊരു ഇത് കേട്ടിട്ടില്ലേ നാസർഭൈ മോഹൻ മൊഹമ്മദ് മരിച്ച ശേഷം കേട്ടു അത് പറ അത് പറയാട്ടു നാസർഭായുടെ കഥ കേട്ടു മോന്റെ പേർഷ്യൻ സാമ്രാജ്യം പിന്നെ പരാജയപ്പെട്ടു റോമ സാമ്രാജ്യം പരാജയപ്പെട്ടു പിന്നീട് റോമൻ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുവെന്ന് പറഞ്ഞതല്ലേ മോണ്ട അതല്ലേ മോണ്ട് ഉദ്ദേശിച്ചത് അല്ലല്ല ഒരു ഒരു സഹാബിയുടെ അടുത്ത് പറയുന്നുണ്ട് നിന്നെ കൊണ്ട് ഈ കൈവളെ അണിയിപ്പിക്കും എന്ന് വ്യക്തമായിട്ട് പറയുകയും അതെ അതെന്താണെന്ന് പറഞ്ഞത് പറഞ്ഞോ മൂന്ന് കാര്യമില്ല പറയട്ടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുമെന്ന് മുഹമ്മദ് നബി പറയുന്നുണ്ടെന്ന് കാര്യമില്ല റിപ്പോർട്ട് അല്ല ഞാൻ 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 പറയാൻ വായിച്ചേക്കുന്ന സ്റ്റോറി ഉണ്ട് പോയപ്പോൾ അതിനെ അതായത് ഈ ആ മേഖലയിൽ നിന്നാണ് ആ കാലഘട്ടത്തിൽ തന്നെ നടന്ന ആ ആ ഒരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്പിൾ അല്ല കോൺസ്റ്റൻ ആപ്പിൾ കിഴക്കുന്ന കൊറേ നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ലേ അതല്ല പിന്നേതാ കാലഘട്ടത്തിൽ തന്നെ ഒരു ഒരു രാജാവിന്റെ കൈവള എന്ന് പറഞ്ഞിട്ട് നബി മരണശേഷം ആ രാജ്യം കീഴടങ്ങുകയും അതിന് ആ കൈവള അണയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട് നിന്നെ ഈ കൈവള അണയിപ്പിക്കുന്നു ഏതാണെന്ന് പറഞ്ഞു പറഞ്ഞു പോകാമോ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ പറഞ്ഞല്ലോ നരേന്ദ്രമോദി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്ന മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലേ നമുക്ക് എവിഡൻസ് വേണം മോണ്ട് പറയുന്നു ഉയോധൊരു എവിഡൻസും ഇല്ലാത്ത കാര്യമാണ് മോണ്ട് എന്താ പറയുന്നത് ക്ലിയർ ആയിട്ടോ ഹദീസ് ഏത് അദീസിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നു ബുക്കാരിയുടെ ആണെങ്കിലും ബുക്കാരി മുസ്ലിം ആണെങ്കിൽ മുസ്ലിം അബുദാ അതാണെങ്കിൽ തിരുമിതിയുടെ ആണെങ്കിൽ തിർമിതി അല്ലെങ്കിൽ സീറയിലാ പറഞ്ഞെങ്കിൽ സീറയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ എവിഡൻസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങള് എവിടെയെങ്കിലും അല്ലെ ഖുറാൻ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മോണ്ട് കൊണ്ടുപോയി എവിഡൻസ് വെച്ച് പറ ചുമ്മാ ഞാൻ കൈവളയാണ് ഞാൻ അത് എഴുതി മോണ്ട് എവിഡൻസ് കൊണ്ടുവന്ന് പറ എന്നാൽ നിങ്ങളോട് നിങ്ങൾ ഈ കേൾക്കുന്നവർക്കായിട്ട് ഞാൻ ഒരു കാര്യം പറയാം അതായത് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അതായത് മുഹമ്മദ് നബി ഒന്നും പ്രവചിച്ചിട്ടില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മുഹമ്മദ് നബി ഒന്നും പ്രവചിച്ചിട്ടില്ല ഈ ലോകത്ത് ഒരു കാര്യവും മുഹമ്മദ് നബി പ്രവചിച്ചിട്ടില്ല ഇവരോട് മുഹമ്മദ് നബിയുടെ പ്രവചനത്തെ പറ്റി പറയൂ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന എന്താണെന്ന് അറിയാമോ നിങ്ങൾ സാക്ർ നായിക്കിനോട് പോയി ചോദിക്കണം മുഹമ്മദ് നബി പ്രവചിക്കുകയും പിൽക്കാലത്ത് അതേപോലെ സംഭവിക്കുകയും ചെയ്ത ഒരു കാര്യം പറയൂ എന്ന് പറഞ്ഞാൽ സാക്ർ നായിക്കും പറയും ശൂന്യം പക്ഷെ നായിക്ക് സാക്ർ നായിക്കെന്താ അറിയാമോ ഞങ്ങളുടെ മുഹമ്മദ് നബി പ്രവചിച്ച അല്ല കാര്യം ഞങ്ങളുടെ മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ അത്ഭുതം വിശുദ്ധ ഖുർആാനാകുന്നു വിശുദ്ധ ഖുർആൻ ഇപ്പൊ ഞങ്ങളൊക്കെ പറയുന്നില്ലേ ഖുർആാനിലെ അത്ഭുതങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഇതാണ് മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞ് കൈ കഴുകുന്നവരാണ് നമ്മുടെ സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി മുതൽ സോക്കീർ നായിക്ക് വരെയുള്ള പണ്ഡിതന്മാർ പിന്നെ ഈ മോണ്ട് പറയുന്ന വല്ല കാര്യമുണ്ടോ മോണ്ടെ മോണ്ട് അറിയാൻ മേലെങ്കിൽ ഞാൻ പറയാം മുഹമ്മദ് നബി ഒന്നും പ്രവചിച്ചിട്ടില്ല മുഹമ്മദ് നബി ഒരു കാര്യവും പ്രവചിച്ചിട്ടില്ല പിന്നെ അനുയായികൾ പറയുന്നുണ്ട് മുഹമ്മദ് നബി അത് പ്രവചിച്ചു ഇത് പ്രവചിച്ചു അഫ്ഗാൻ യുദ്ധം വരെ പ്രവചിച്ചു എന്ന് പറയുന്നുണ്ട് ചുമ്മാ ഒട്ടക്കള്ളങ്ങൾ പച്ചക്കള്ളങ്ങൾ ഞാതാണ് പറഞ്ഞത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മുഹ പിന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവും മുഹമ്മദ് നബി പറഞ്ഞു എന്ന് ആർക്കും പറയാം പക്ഷെ എവിഡൻസ് ഇല്ല നിങ്ങളുടെ ഉണ്ട് എന്റെ തെളിവുണ്ട് ഇന്ന പ്രോസ് ഞാൻ പറഞ്ഞതാ അറബികള് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി മത്സരിക്കുന്ന പ്രചന ഉണ്ട് പറഞ്ഞ മൊഹമ്മദാണോ എന്റെ മൊഹമ്മദ് കാരണം എന്താ പറയുക ഞാൻ പറയാം പറയാം ഞാൻ പറയാം ഞാൻ പറയാം മ്യൂട്ട് ചെയ്യ മ്യൂട്ട് ചെയ്യ മ്യൂട്ട് ചെയ്യ ഞാൻ പറയാം അറബികൾ വലിയ കെട്ടിടം ഉണ്ടാക്കി മത്സരിക്കുമെന്നോ ഒരു കാര്യം പറയട്ടെ ഗുഹാവാസികൾ ഉണ്ടായിരുന്നു അറബി ഗുഹാവാസികൾ അറിയാമോ ഹിറാഗുഹ് പോയിട്ട് പറഞ്ഞ മ്യൂട്ട് ചെയ്യ് മണ്ടത്ര മദ്രസപൊട്ടത്തരം പറയുമ്പോൾ കേൾക്കാനും ഇത് വേണം മദ്രസപ്പെട്ടത്തരം വന്ന് വിളമ്പുമ്പം ഇത് പൊളിച്ചെടുക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം അതുകൊണ്ട് പറഞ്ഞുതരാം ഗുഹഹാസികൾ എന്ന് പറഞ്ഞ ഒരു ഗുഹ ഉണ്ടറിയാം ഹിറാഗുഹ എന്ന് പറഞ്ഞ ഗുഹയുടെ ചരിത്രം അറിയാമോ അറിയാൻ മേലെങ്കിൽ അറേബ്യയുടെ ഇന്ന് ഇന്ന് മക്കത്ത് പോയി കഴിഞ്ഞാൽ മക്കത്ത് കാവബയുടെ ചുറ്റിനും കാണുന്ന മല കണ്ടിട്ടുണ്ടോ മക്കത്ത് പോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ മക്കത്ത് പോവുക മക്കയുടെ നേരെ മുമ്പിൽ കാണാം ഉണങ്ങിയ മല ഈ ഉണങ്ങിയ മലയുടെ ഈ മലയിൽ കൂടി ഇപ്പോഴും നടക്കുന്നുണ്ട് ആടിനെ മേയിച്ചുകൊണ്ട് ബധുക്കൾ നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ബധുക്കൾ ബതുക്കൾക്ക് ഇപ്പോഴവിടെ വീട് വെച്ചു കൊടുക്കുന്നത് ചെറിയ ഷീറ്റൊക്കെ കാണാം ഷീറ്റുള്ള വീടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അബ്ദുള്ള രാജാവിൻ്റെ കാലത്ത് അവിടെ ലൈറ്റ് ഒക്കെ കൊടുത്തു കരണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ അതിനു മുമ്പ് താമസിച്ചിരുന്ന ഗുഹകൾ അവിടെ വെച്ചിട്ടുണ്ട് ഗുഹകൾ അതിലൊന്നാണ് ഹിറാ ഗുഹ നിങ്ങൾ പറയല്ലേ മുഹമ്മദ് നബി ഹിറോ ഗുഹയിൽ പോയിരുന്നു അപ്പോഴാണ് ജിബിരിയിൽ വന്ന ചിറ ബി നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കൂ ഒട്ടിപ്പിടിച്ച മാംസപിണ്ടത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ തലയെ കെട്ടു മൗലവിമാർ മാർക്കടന്ന് അലറുന്നത് കണ്ടിട്ടില്ലേ ആ ഗുഹ ഹിറാ ഗുഹ ആ ഗുഹയുടെ ചരിത്രം മുഹമ്മദ് പഠിക്കണം ഈ ഹിറാ ഗുഹ എങ്ങനെ ഉണ്ടായി ആരായിരുന്നു ഹിറാ ഗുഹയിൽ ഹിറാ ഗുഹ എന്ന് പറയുന്ന ഒരു ഗുഹയ്ക്കിട്ട പേരൊന്നേ ഉള്ളൂ മോഹ്മനെ പീരുന്നുണ്ട് അത് കൂട്ട് ആയിരക്കണക്കിന് ഗുഹകൾ സൗദി അറേബ്യയിലെ മലനിരകളിൽ ഉണ്ടായിരുന്നു അതിൽ ഒരു ഗുഹ മാത്രമായിരുന്നു ഈ ഹിറാ ഗുഹ എന്ന് നിങ്ങൾ പുകഴ്ത്തി പറയുന്ന ഗുഹ ഈ ഗുഹയുടെ ചരിത്രം പഠിച്ചേച്ചു വേണം ഹിറാ ഗുഹയ്ക്ക് ശേഷം അവിടെയുണ്ടായ മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടുകളെ പറ്റി പഠിക്കാൻ ആയിഷ താമസിച്ച വീടുകളെ പറ്റി പഠിക്കാൻ ആയിഷയുടെ വീട്ടിലെ അടുക്കളയിൽ മുഹമ്മദ് നബിയെ എന്തിനു മറവ് ചെയ്തു എങ്ങനെ മറവ് ചെയ്തു എന്നതിനെ പറ്റി പഠിക്കാൻ ഇന്നത്തെ കൗബാലയത്തിലെ കക്കൂസുകളെ പറ്റി പഠിക്കണം ഈ കക്കൂസുകൾ ആരുടെ കൊട്ടാരങ്ങളായിരുന്നു എന്ന് പഠിക്കണം അപ്പോൾ മനസ്സിലാകും അത് മുഹമ്മദ് നബിയുടെ നേരെ എതിർ സത്വമായിരുന്നു അബൂജാഹിലിന്റെ കൊട്ടാരമായിരുന്നു എന്ന് ബീവിയുടെ കൊട്ടാരങ്ങളെ പറ്റി പഠിക്കണം ആ കൊട്ടാരങ്ങൾ അന്ന് എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്ന മണ്ണ് കുഴച്ചായിരുന്നോ സിമെന്റ് കുഴച്ചായിരുന്നോ എന്നൊക്കെ പഠിക്കണം അതുകൊണ്ട് മണ്ടത്തരം വിളമ്പരുത് കേട്ടോ ഞങ്ങളുടെ മുഹമ്മയിന്റെ കാലത്ത് പിന്നീട് വരുന്ന ഒരു കെട്ടങ്ങൾ ഉണ്ടാക്കി മത്സരിക്കും ചുമ്മാ മണ്ടത്തരം പറയാതെ ഇല്ലല്ലാറുള്ള കൈഫ സുദ്ഹ ഭൂമിയിലേക്ക് നോക്കൂ അതങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ദൈവമാണ് നിങ്ങളുടേത് ഭൂമി പരന്നതാണ് ദൈവാണ് നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങൾ മണ്ടത്രങ്ങൾ വിളിച്ചു കേട്ടോ. ഗുഹാവാസികളെ പറ്റി പഠിക്കണം പിന്നീട് മുഹമ്മ ജീവിതത്തെ ജീവിതത്തെ പറ്റി പഠിക്കണം മുഹമ്മദ് ഹംസയും ഹുസൈനും മുഹമ്മ കൊച്ചുമക്കൾ എവിടെയായിരുന്നു ജീവിച്ചത് ഏത് തരം വീട്ടിലായിരുന്നു ജീവിച്ചത് പറ്റിയും പഠിക്കണം ചരിത്രം പഠിക്കുക കേട്ടോ മദ്രസ മണ്ടത്തരം വിളമ്പുമ്പോൾ ചരിത്രം ഞാൻ വായിച്ചു പഠിച്ചോട്ടെ പറഞ്ഞല്ലോ ഈ മോണ്ട് പറഞ്ഞല്ലോ ഈ മുഹമ്മദ് മുഹമ്മദ് എന്നുള്ള പേര് ജോസഫ് സാർ ഉപയോഗിച്ചാണ് പ്രശ്നം അതിന്റെ വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം ആലേഖനം ചെയ്യപ്പെടുമ്പോൾ ശേഷം ലംബമായി രണ്ട് കുത്ത് ബിന്ദു ഇടുകയാണ് വേണ്ടത് ഉദാഹരണം രാമൻ അതും ചിഹ്നം എന്ന അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിനാൽ ഏതെങ്കിലും ഒരു സംഭാഷണ ഭാഗമാണല്ലോ കൂടുതൽ നല്ലതെന്ന് ഞാൻ നിരൂപിച്ചു മനപ്പാടമായിരുന്ന ഒരു സംഭാഷണ ശകലം അപ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചതും എം ജി യൂണിവേഴ്സിറ്റി ബി എ മലയാളത്തിന് ബി എ മലയാളത്തിനും എം എ മലയാളത്തിനും റഫറൻസ് ആയി നിർദ്ദേശിച്ചിട്ടുള്ളതുമായ ഒരു ഗ്രന്ഥമാണ് തിരക്കഥയുടെ നീതി രീതിശാസ്ത്രം മലയാളത്തിലെ പ്രമുഖരായ ചലച്ചിത്ര പ്രവർത്തകരുടെ തിരക്കഥാ വിഷയമായ ലേഖനങ്ങളുടെ സമാഹാരമായിരുന്നു അത് പി എം ബിനുകുമാർ ആണ് സമ്പാ സമ്പാദകൻ ചലച്ചിത്രകാരനും ഒപ്പം പൊതുപ്രവർത്തകനുമായ പി ടി കുഞ്ഞുമോഹുനിന്റെ തിരക്ക തിരക്കഥ ഒരു വിശ്വാസിയുടെ കണ്ടെത്തലുകൾ എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനവും അതിൽ ചേർത്തിരുന്നു അതിൽ അതിലുള്ള ഒരു സംഭാഷണ ഭാഗമാണ് ചിഹ്നം ചേർക്കാനുള്ള ചോദ്യമായി എൻ്റെ പരിഗണയിൽ വന്നത് തിരക്കഥാ രചനയ്ക്ക് ആവശ്യമായ ഊർജവും സ്വരൂപവും നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ കണ്ടെത്താനാകുമെന്ന് പി ടി കുഞ്ഞുമോഹമ്മദ് തൻ്റെ ലേഖനത്തിൽ സമർത്ഥിക്കുന്നു അദ്ദേഹം രചിച്ച ഖർഷോം എന്ന സിനിമയിലെ നായകൻ ദൈവവുമായി സംഭേദിക്കുന്ന സീൻ അങ്ങനെ ഉണ്ടായതാണ് തൻ്റെ നാട്ടിലെ ഒരു ഭ്രാന്തന്റെ കഥ പറഞ്ഞ് അദ്ദേഹം ഉദാഹരിക്കുന്നു ദൈവത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന പ്രാന്തൻ പ്രാന്തന്റെ വാക്കുകൾ ഇദ്ദേഹം ഉച്ചരിക്കുന്നു ഭ്രാന്തൻ പടച്ചവനെ പടച്ചവനെ എന്താണാ ദൈവം എന്താണാ നായിന്റെ മോനെ ഭ്രാന്തൻ ഒരു അയില അത് മുറിച്ചാൽ എത്ര കഷ്ണമാണ് ദൈവം മൂന്ന് കഷ്ണമാണെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നായേ ഭ്രാന്തൻ തന്നെയാണ് ദൈവമായിട്ട് സംസാരിക്കുന്നത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലായിരുന്നപ്പോൾ എം എ മലയാളത്തിന്റെ ഫൈനൽ സെമസ്റ്ററിൽ നാടകവും സിനിമയും എന്ന പേപ്പർ പഠിപ്പിച്ചിരുന്നത് ഞാനാണ് തിരക്കഥയെക്കുറിച്ചുള്ള ക്ലാസ്സിൽ പി ടി മുഹമ്മദും ഭ്രാന്തന്റെ കഥയും ചർച്ചാ വിഷയമായി വിഷയമാകുമായിരുന്നു ആധുനിക ആധുനിക സാഹിത്യത്തിന്റെ പ്രയുക്തമാകുന്ന കറുത്ത ഹാസ്യം അതായത് ബ്ലാക്ക് ഹ്യൂമർ ബ്ലാക്ക് ഹ്യൂമർ നെ കുറിച്ച് ഗവേഷണം വന്ന എന്റെ മനസ്സിൽ പ്രാന്തനും ദൈവവുമായുള്ള സംഭാഷണം കറുത്ത ഹാസ്യത്തിലുള്ള മികച്ച ഉദാഹരണമായി വികാസം തേടി ദൈവവുമായി സംഭേദിക്കുന്ന പ്രാന്തൻ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പ്രതീകമായി ദൈവത്തിന് പോലും പരിഹരിക്കാനാവാത്ത മർത്ഥ്യാവസ്ഥയുടെ സാന് സന്ത്രാസം ആംബിക്വിറ്റി ആവിഷ്കരിക്കുന്ന ആ സംവാദം ഒരു സാഹിത്യകൃതി എന്ന വണ്ണം എൻ്റെ മനസ്സിൽ രൂഢമൂലമായി രൂഢമൂലമായി ബിരുദാനന്തര ബിരുദ ക്ലാസ്സുകളിൽ ആധുനിക സാഹിത്യം സാഹിത്യം കറുത്ത സാഹിത്യം എന്ന കറുത്ത സാഹിത്യം എന്നിവ ചർച്ച ചർച്ചയാകുമ്പോൾ ഈ സംഭാഷണശകരം ഞാൻ ഉദാഹരിച്ചു പോന്നു വീട്ടിൽ അയല അയലമീൻ വാങ്ങിക്കുന്ന അവസരങ്ങളിൽ ഈ സംഭാഷണങ്ങളെ ഭാഗം ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സ്വയമേവ രസിച്ചു ആ അങ്ങനെ പാ കേട്ട ഭാര്യയും മക്കൾക്കും കൂടി അത് മനപ്പാടമായി ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്തെരുതാനുള്ള ചോദ്യത്തിന് വേണ്ടി ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്തെരുതാനുള്ള ചോദ്യത്തിനു വേണ്ടി ആ സംഭാഷണം ഞാൻ തൻ തന്നെ ഞാൻ കുറിച്ചു വെച്ചു ദൈവം നായിൻ്റെ മോനെ എന്ന് വിളിക്കുമ്പോൾ ഏതെങ്കിലും ശരിയോടുണ്ടോ എന്ന് ഞാൻ അപ്പോൾ ആലോചിക്കാതിരുന്നില്ല ഇഷ്ട ഇഷ്ടഭാഷണം പോലെ ശകാര വാക്കുകളും ഭാഷാപ്രയോഗത്തിന് വേണ്ടതാണ് പ്രണയാതുരമായ ഒരുവൻ തങ്കുകുടമയെന്ന് തൻ്റെ പ്ര പ്രിയ പാചകത്തെ വിളിക്കുന്നതും മർദ്ദകനായ ഭർത്താവിനെ ഭാര്യ കാലൻ എന്ന് വിളിക്കുന്നതും ഭാഷാ ഭാഷാപ്രയോഗത്തിന്റെ അലങ്കാരങ്ങളാണ് വ്യാജാർത്ഥത്തിനപ്പുറമുള്ള ഇത്തരം ഭാവ ഭാവാത്മക പ്രയോഗങ്ങളാണ് ഭാഷയ്ക്ക് ആർജവം പകരുന്നത് അതിന് പിന്നെ മഹാ കവി വൈലോപ്പള്ളി മാസ്റ്റർ പീസ് ആയ കുടിവെഴുപ്പിക്കലിൻ്റെ എന്ന കാവ്യത്തിൽ ചെറ്റ തേവിടിശി പുലയാടി എന്നിങ്ങനെ പ്രയോഗങ്ങളുള്ളത് സാഹിത്യത്തിന്റെ സാഹിത്യത്തിൽ അവയ്ക്ക് ഫ്രഷ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അപ്പൊ ഇദ്ദേഹം അതിൻ്റെ അകത്തൊരു ഹ്യൂമർ സെൻസ് കണ്ടുകൊണ്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ആ ആ ഇദ്ദേഹം ആ ഹ്യൂമർ സെൻസ് എപ്പോഴും ആസ്വദിച്ചിരുന്ന ഒരാളുമാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു ഇദ്ദേഹം ഈ മുഹമ്മദോ ഈ പറഞ്ഞ ഖുറാനോ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഈ മോമെന്ന് പറഞ്ഞ ഉടനെ അയാളുടെ സാമാനം വെട്ടിക്കളയുന്നൊന്നും പേടിച്ചല്ല അങ്ങനെ അറിയത്തില്ലായിരുന്നു ആ പാവത്തിന് ആ അങ്ങനെ സംഭവിച്ചു ഈ സാധനം എടുത്ത് ഈ ഈ കി ടി കുഞ്ഞുമുഗന്റെ സാധനം എടുത്ത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കൊസ്റ്റ്യൻ പേപ്പറിൽ കുത്തും കോമമായി ഇടാനിട്ട സാധനമാണ് അതല്ലേ ഇരുപത് വർഷം ഇരുപത് ദിവസമായിട്ട് ഇവർക്കാർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ ഈ സംഭവത്തിന്റെ ഓരോ കാര്യങ്ങളും ഇദ്ദേഹത്തെ ഈ പ്രസ്താവത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട് അന്നൊന്നും ഇവർക്ക് പ്രശ്നമില്ലായിരുന്നല്ലോ അതിനുശേഷം ഇത് കുത്തിപ്പൊയ്ക്കൊണ്ടിന്ന് ഇത് ഇത് മതപരമാക്കി ഉപയോഗിക്കാമെന്ന് അവർക്ക് മനസ്സിലായി അത് കേരള സമൂഹത്തിന് മുമ്പിൽ ഭയപ്പെടുത്താനാണ് ഉപയോഗിക്കാമെന്ന് ഒന്നാക്കിയവർ മാറ്റി അതാണ് അവരുടെ പരിപാടി ഇരുന്നത് ഇന്ന് സംഭവിച്ചേക്കുതന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജോസഫ് മാസ്റ്റർ യുമാരുടെ മുഴുവൻ മുഹമ്മദിനെ മുഹമ്മദിനെയും അതുപോലെ തന്നെ യുമാരുടെ പുസ്തകത്തെയും ഇന്നതെ നടുവോട്ട് വിട്ട് വലിച്ചിട്ട് ചീന്തുപോലെ ആൾക്കാർ ഇന്ന് ഈ ക്ലബ് ഹൗസിലും മുഹമ്മദൊക്കെ നിൽക്കുന്ന എങ്ങനെയാ മുഹമ്മദും ഖുറാനും നിൽക്കുന്നത് എങ്ങനെയാ ഈ ഇതിന്റെ പ്രതിരോധിക്കാൻ പോലും ഒരാളുണ്ടോ ഇന്ന് ഇന്ന് ആ ജോസഫ് സാറിനെ അത് അതുപോലെ ചെയ്തു ഇന്ന് മുഹമ്മദിനെ പ്രതിരോധിക്കാൻ പോലും ഈ മോണ്ടിനെ പോലെയുള്ള ആറ്റോമൂലം മുറി മാത്രമേ അറിയാവുന്നില്ലേ വരുന്നുള്ളൂ അല്ലാതെ പഠിച്ച ഈ ഉസ്താദുമാരെല്ലാം ഓടുകല്ലേ ഈ നാസിന്റെ മുമ്പിൽ നിന്നൊക്കെ ഓടുകല്ലേ ഈ നാസിന്റെ മുമ്പിൽ നിന്നും ആലങ്ങാടിന്റെ മുമ്പിൽ നിന്ന് ഓടുക ആലങ്ങാട് സാറിന്റെ മുമ്പിൽ നിന്ന് ഓടുകയത് അപ്പൊ അതാ സ്ഥിതി കളിച്ച് കളിച്ച് വരെ എത്തി അതാണ് സംഭവിച്ചത് സംഭവിച്ചിട്ട് ടോമ ഇവിടെ അത് പറയാനോട്ട് കേസായിട്ട് പറഞ്ഞു ഞാൻ കൈവിട്ടിന് അപലപിക്കുന്നു ചെയ്യാൻ പാടില്ലാത്തായിരുന്നു ടോമേ ഞാനൊരു കാര്യം പറയാം ആർ എസ് എസ് ആർ കൊന്ന കൊടിഞ്ഞി ഫൈസലുണ്ട് അതുപോലെ പള്ളിയിൽ കടന്നു റിയാസ് മൗലവി ആർ എസ് എസ് ആർ വെട്ടിക്കൊന്നു

ചില ആൾക്കാര് പറയണ്ട അതിനൊക്കെ ഞാൻ ഇവിടെ മറുപടി ഞാൻ അതിനെ ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ കേൾക്കാൻ പാടില്ലാത്തവർക്ക് പറയാം കൊടിഞ്ഞു ഫൈസലിനെ കൊന്നു ശരിയാണ് കൊടിഞ്ഞു ഫൈസൽ അല്ല കൊടിഞ്ഞു ഫൈസലിനെ കൊന്നു ഓക്കെ ഇനി ഈ കൊടിഞ്ഞു ഫൈസൽ ഹിന്ദുവിൽ നിന്നും പിന്നെ മുസ്ലിം ആയി അല്ല മുസ്ലിമിൽ നിന്നും പിന്നെ ഈ മുസ്ലിം ആയപ്പോഴാണല്ലോ ഇത് കൊല കിടക്കുന്നത് ഇനി റിയാസ് മൗലവിയെ കൊന്നു ശരി ഇതിപ്പോ ആരും കൊന്നായിക്കോട്ടെ റിയാസ് മൗലവി ഏതെങ്കിലും പിന്നെ ശ്രീരാമനെ അവഹേളിച്ചതിന്റെ പേരിലാണോ കൊല്ലപ്പെട്ടത് ശ്രീരാമനെ റിയാസ് മൗലവി അവഹേളിച്ചു ശ്രീരാമനെയോ മഹാവിഷ്ണുവിനെയോ റിയാസ് മൗലവി അവഹേളിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അതിൻ്റെ പേരിലുമല്ല റിയാസ് മൗലവി കൊല്ലപ്പെട്ട് കൊടിഞ്ഞു ഫൈസലും ശ്രീരാമനെ അവഹേളിച്ചിട്ടില്ല ശ്രീരാ പിന്നെ മഹാവിഷ്ണുവിനെ അവഹേളിച്ചിട്ടില്ല ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചതിന്റെ പേരിലല്ല കൊടിഞ്ഞു ഫൈസൽ കൊല്ലപ്പെട്ടതും റിയാസ് മൗലവി കൊല്ലപ്പെട്ടതും പിന്നെ ഏതോ ഒരു യാസർ എന്ന് പറഞ്ഞ കൊച്ചു കൊല്ലപ്പെട്ടു ഇതൊന്നും ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചു എന്നതിന്റെ പേരിലല്ല തലോടിയെ പോലുള്ള സുഹൃത്തുക്കളെ അല്ല അവരുടെ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചു അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ മഹാഭാരതത്തെ രാമായണത്തിനെയോ എതിരെ അവർ കവിതകൾ എഴുതി അവർ നോവലുകൾ എഴുതി അവർ ചോദ്യ പേപ്പർ തയ്യാറാക്കി അതിന്റെ പേരിൽ അല്ല അല്ലോ ആർ എസ് എസ് കാര്ക്ക് കൊന്നത് അതിൻ്റെ പേരിലാണോ ആർ എസ് എസ്കാർക്കൊന്ന് കൊണ്ടെങ്കിൽ തെളിവ് കൊണ്ടുപോകാം റിയാസ് മോലെ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചു അല്ലെങ്കിൽ കൊടിഞ്ഞ പൈസ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചു അല്ലെങ്കിൽ റിയാസിൽ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചു അല്ലെങ്കിൽ മാറാട് കൊല്ലപ്പെട്ട ഒമ്പത് പേര് അവർ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചു ഇതിൻ്റെ ഒക്കെ പേരിലാണ് അവർ കൊല്ലപ്പെട്ടത് എങ്കിൽ ആ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചു എന്നതിന്റെ പേരിൽ തെളിവ് നിങ്ങൾ കൊണ്ടുപോകാം അല്ലല്ലോ പക്ഷേ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്നും വെട്ടിയതിൻ്റെ കാരണം എന്താ മുഹമ്മദ് നബിയെ അവഹേളിച്ചു എന്നും പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ മുഹമ്മദ് നബിയെ പറ്റി ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കി എന്നതിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അയാളുടെ കൈകാലുകൾ വെട്ടിയത് അല്ലാതെ ജോസഫ് മാഷിന്റെ പിന്നെ കുടുംബക്കാര് ഏതെങ്കിലും പിന്നെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുസ്ലിം പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ കൊന്നത് മുഹമ്മദ് നബിയെ അവഹേളിച്ചു എന്നല്ലേ നിങ്ങൾ കണ്ട കുറ്റം ഇനി ഫ്രാൻസിൽ സാമൂഹൽ പേറ്റി എന്നൊരു അധ്യാപകന്റെ കരുത്തറത്ത് നിങ്ങൾ കൊന്നു കാരണം എന്തായിരുന്നു സാമൂഹൽ പേറ്റി പേറ്റിയുടെ പെങ്ങടമകം പോയി സൗദി അറേബ്യയിൽ നിന്ന് ഏതെങ്കിലും രാജകുടുംബത്തിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ കടത്തി കൊണ്ടുവന്നവരിതാണോ അല്ല മറിച്ച് എന്തായിരുന്നു മുഹമ്മദ് നബിയെ വിമർശിച്ചു അല്ലേ അതിന്റെ പേരിലല്ലേ കരുത്തറുത്ത് കൊന്നത് ഇനി പിന്നെ കനയ്യലാൽ എന്ന് പറയുന്ന ഒരാളെ ഇവിടെ ഒരു കുറെ മുസ്ലിം തീവ്രവാദികൾ കടുത്തർത്തു നിന്നു കാരണം എന്തായിരുന്നു നുഹൂർ ശർമ്മ എന്ന് പറഞ്ഞ ഒരാള് മുഹമ്മദ് നബിയുടെ ആ ബാലികാ വിവാഹത്തെ ആഷയുടെ ബാലികാ വിവാഹത്തെ പറ്റി പറഞ്ഞതിനെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടു അതിന്റെ പേരിലല്ലേ നിങ്ങൾ കടുത്തു വർത്തു പോകുന്നത് അതും ചെന്നെത്തുന്ന എവിടെയാണ് മുഹമ്മദ് നബി അവഹേളിച്ചു ഇല്ലേ അവിടെയല്ലേ നിങ്ങൾ ചെന്നെത്തുന്നത് ഇതൊക്കെ അല്ലേ സുഹൃത്തുക്കളെ ഇവിടെ നടന്നത് മുഴുവൻ മുഴുവൻ അതല്ലേ പക്ഷെ നിങ്ങൾ ഈ പിന്നെ പിന്നെ ഈ ഈ ഒടിഞ്ഞു ഫൈസലിനെ പറ്റി പറയുന്നു റിയാസ് മൗലുവെ പറ്റി പറയുന്നു യാസറിനെ പറ്റി പറയുന്നു ഇതൊന്നും അവരുടെ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചതിന്റെ പേരിൽ ആർ എസ് എസ് ഗാർ കൊന്നതല്ലോ അതിന് ഒരു വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ കുടുംബ കുടുംബവൈരാഗ്യങ്ങൾ ഉണ്ട് ഇതൊക്കെയല്ലായിരുന്നു കാരണങ്ങള് പക്ഷേ ജോസഫ് മാഷിന്റെ കൈ പെട്ടിയും കയ്യും കാലും വെട്ടിയത് അതിൻ്റെ ആ കുടുംബ കുടുംബബൈരാഗ്യങ്ങളോ രാഷ്ട്രീയ കാരണങ്ങളോ അല്ലല്ലോ മുഹമ്മദിന ബിയവേളിച്ചു കനയ്യ ലാലിൻ്റെ കരുത്തറത്ത് വന്നു മുഹമ്മേ നബിയവേളിച്ചു സാമുകൽപ്പേറ്റിയുടെ കരുത്തറത്ത് വന്നു മുഹമ്മദിന ബിയാവ് കേളിച്ചു ഇതൊക്കെയല്ലേ സഹോദരങ്ങളെ നടന്ന് അപ്പൊ നിങ്ങളെ തലോടിയപ്പോൾ ഉള്ളവരോട് ഞാൻ പറയുന്നു നിങ്ങൾക്കൊരിക്കലും ഇവിടെ വന്ന് റിയാസ് മൗലവിയോ ഫസലിനെയോ ഒന്നും പറയാൻ പറ്റിയാല കാരണം അതിനൊക്കെ എന്തോ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് കുടുംബ വൈരാഗ്യങ്ങളുണ്ട് അതൊക്കെയാണ് കാരണങ്ങൾ അവർ കൊല്ലപ്പെട്ട അല്ലാതെ ശ്രീരാമനെയോ ശ് മഹാവിഷ്ണുവിനെയോ ശിവനെയോ മഹാഭാരതത്തെയോ രാമായണത്തെയോ അവഹേളിച്ചതിൻ്റെ പേരിലല്ല പക്ഷെ ഈ മറ്റുള്ളവരൊക്കെ കൊല്ലപ്പെട്ട് നിങ്ങളുടെ മതഗ്രന്ഥത്തെ അവഹേളിച്ചു എന്നതിന്റെ പേരിലാണ് നിങ്ങളുടെ മതപ്രവാചകനെ വിമർശിച്ചു എന്നതിന്റെ പേരിലാണ് അവിടെയാണ് നിങ്ങൾ പ്രതിക്കൂട്ടിലാകുന്നത് ഇസ്ലാമിക സുഹൃത്തുക്കളെ സുഡാപ്പി സുഹൃത്തുക്കളെ നിങ്ങൾ പ്രതിക്കൂട്ടിലാകുന്ന അവിടെയാണ് അതാണ് എന്നെപ്പോലുള്ളവർ വിമർശിക്കുന്നത് നിങ്ങളുടെ മതത്തെ വിമർശിച്ചാൽ നിങ്ങളുടെ മതപ്രവാചകനെ വിമർശിച്ചാൽ ഉടനെ കൊല്ലും മറ്റുള്ളവരുടെ മതപ്രവാചയെ വിമർശിച്ച പേരിൽ ആരും കൊല്ലപ്പെടുന്നില്ല പ്രൊഫസർ പി എ ആന്റണി എന്ന് പറയുന്നവർ പറയുന്ന ഒരാൾ എൺപത്തി ഏഴിലാണെന്ന് ഒന്ന് ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ് എന്ന് പറഞ്ഞ ഒരു നാടകം എഴുതി ആ നാടകം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ട ഞാൻ പറയാം ഞാൻ കണ്ടവനാണെന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ നാടകം ഞാൻ കാണുന്ന പി എ ആന്റണി എഴുതിയ ക്രിസ്തുവിന്റെ ആറാം തിരുമുറ ആ നാടകം എങ്ങനെയായിരുന്നു അറിയാമോ ക്രിസ്തു കുരിശിൽ കിടക്കുന്നു കുരിശിൽ ക്രിസ്തുവിനെ തറച്ചു കഴിഞ്ഞു മൂന്ന് രണ്ട് കള്ളന്മാരുടെ നടക്ക് ക്രിസ്തുവിനെ തറച്ചു കഴിഞ്ഞു അപ്പോൾ ക്രിസ്തു അവിടെ കിടന്നുകൊണ്ട് ആലോചിക്കുകയാണ് ഞാൻ മക്ദലിനെ മറിയത്തെ കല്യാണം എങ്കിൽ ഞാൻ എന്തൊക്കെ മക്ദലിനെ മറിയത്തെ ചെയ്യുമായിരുന്നു എന്തൊക്കെ മക്ദലിനെ മറിയമായിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു എനിക്ക് കുട്ടികൾ ഉണ്ടാകുമായിരുന്നു എന്റെ കല്യാണം എങ്ങനെയാകുമായിരുന്നു ഞാൻ എങ്ങനെയായിരിക്കും ആയിരിക്കുമായിരുന്നു ഒരു പെണ്ണുമായിട്ട് ജീവിക്കുക ഭാര്യ ഭർത്തൃ വസ്ത്രബന്ധം ഉണ്ടാകുക ഇതൊക്കെ ക്രിസ്തു ഇമാജിൻ ചെയ്യുകയാണ് സങ്കല്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവവുമായി ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പുതിയ നിയമം ബൈബിളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പി എ ആന്റണി അവിടെ ശരിക്കും എഴുതി പിടിപ്പിച്ചത് പക്ഷേ ഈ പി ആന്റണിയുടെ തലയെടുത്തോ ഇസ്ലാമിക സുഹൃത്തുക്കളെ ഏതെങ്കിലും ക്രിസ്ത്യാനി പോയി പി ആന്റണിയുടെ തല എടുത്തു വന്നോ നിങ്ങളായിരുന്നു നിങ്ങളായിരുന്നുവെങ്കിലോ ഇതാ ഇംഗ്ലണ്ടിൽ ഫാത്തിമയെ ഹോളിവുഡ് സിനിമ ഇറക്കാൻ തന്നെ ആ ആ സിനിമ വരെ നിങ്ങൾ തടഞ്ഞില്ലേ തടഞ്ഞില്ലേ ഇതാണ് ഞാൻ തലോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ തലോട് പറഞ്ഞു ആർ എസ് എസ് ആര് കൊന്നെന്ന് പറഞ്ഞു ഇവിടെ ഈ ആർ എസ് എസ് ആര് കൊന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി ജോസഫ് സാറിനെ വെട്ടിയതും ജോസഫ് സാറിനെ കൊല്ലാൻ ശ്രമിച്ചതിനെയും ആർ എസ് എസ് ആര് കൊന്നതിനെ വെച്ച് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും അതെനിക്ക് മനസ്സിലാകുന്നില്ല അത് ഒരു കൊല ഒരു കൊലപാതകത്തിനായിരിക്കാൻ വേറൊരു കൊലപാതകം ചൂണ്ടിക്കാണിച്ചാൽ മതിയോ അത് ഈ ആർ ഇദ്ദേഹത്തെ കൊല്ല ഈ ആർ എസ് ആർവിനെ അവിടെ കൊന്നു പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടകളോ ഇവിടെ ഉണ്ടാകണമെന്ന് പറയാം ഇവിടെ ഈ മനുഷ്യനെ അറിയാൻ പാടില്ലാത്ത ആളുകൾ അന്യദേശത്ത് നിന്ന് വന്ന് ദിവസങ്ങളോളം തമ്പടിച്ച് വളരെ കൃത്യമായ പ്ലാനിങ് നടത്തി പതിനഞ്ച് ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് പിരിച്ച് അത് വെട്ടുന്നു തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ പിന്നീട് പിരിച്ച് കേസ് നടത്തുന്നു എന്നിട്ട് എസ് എൽ സി പരീക്ഷയ്ക്ക് റിസൾട്ട് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്സും റാങ്കിങ് കിട്ടിയ പിള്ളേർ പുറത്ത് വരുന്നവരോ കോടതിക്ക് പുറത്തേക്ക് വരുന്നു അതിനുശേഷം എലക്ഷൻ നിന്ന് ജയിപ്പിക്കുന്നു ഇതിന്റെ ഇൻസ്പിറേഷൻ എവിടുന്നാണ് ഇതിന് ഇതിന്റെ ഇതിന്റെ ഇതിന് ഇവിടുന്ന് കിട്ടുന്ന ഒരു മൊമെന്റോ ഉണ്ടല്ലോ അത് എവിടുന്ന് വരുന്നു അവിടെയാണ് പ്രശ്നം അത് ഖുറാനിൽ നിന്നാണ് അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് മനസ്സിലായോ അല്ലാതെ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്നുള്ള നിലയ്ക്കല്ല ഇനി ആർക്കെ അറിയണ്ടേ മറ്റേ ജോസഫ് പുസ്തകത്തിൽ പോയോ ാന്തന്റെ പേരായിട്ട് ഞാൻ വായിച്ചേപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ പോയി എടുത്തുവെച്ചിട്ടുണ്ട് പേജ് നമ്പർ സാർ സാർ ബുക്ക് ഉണ്ട് ഞാൻ പേജ് നമ്പർ പതിനഞ്ച് നോക്കിയാൽ മതി അതിൻ്റെ അത് അതെ വീണ്ടും സംഭാഷണ ശലകത്തിൽ എന്റെ ചിന്ത വട്ടമിട്ടു നിന്നു പി ടി കുഞ്ഞുമൊഹമ്മദിന്റെ ലേഖനത്തിൽ പ്രാന്തന്റെ കഥയൊക്കെ വിവരിച്ചിട്ടാണ് സംഭാഷണം ചേർത്തിരുന്നത് അതൊന്നുമില്ലാതെ സംഭാഷണം മാത്രമാവുമ്പോൾ പ്രാന്തൻ എന്നതിന് പകരം ഒരു പേര് കൊടുക്കുന്നതല്ലേ നല്ല ഉചിതം നമ്മുടെ നാട്ടിലെ ദൈവത്തെ പടച്ചോന എന്ന സംഭവം സാധാരണയായി സംബോധിക്കുന്നത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു പേരാണ് വേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഒരു പേരാണ് വേണ്ടത് പ്രാന്തന്റെ കഥ പറയുന്ന ലേഖകൻ തന്നെ മുസ്ലിം നാമധാരിയാണല്ലോ പി ടി മുഹമ്മദ് മുഹമ്മദ് കുഞ്ഞു മുഹമ്മദ് അതിലെ ഇനിഷ്യൽ ആദ്യം മാറ്റി കുഞ്ഞും മുഹമ്മദ് അതും അത്രയും വേണ്ട മുഹമ്മദ് അത് മതി അതാണ് അതിന്റെ സംഭവിച്ചത് അതായത് ഇദ്ദേഹം ഈ പ്രാന്തന്റെ കഥ പറയുന്ന ഒരു ഒരു മുസ്ലിം നാമധാരി തന്നെയാണല്ലോ അതുകൊണ്ട് പി ടി മഞ്ഞ മുഹമ്മദിന്റെ പേര് മാറ്റിയിട്ട് പി ടി എന്നും ഉള്ളത് ഒഴിവാക്കി മുഹമ്മദ് എന്ന് മാത്രം ആക്കി എന്നുള്ളൊരു കുറ്റമാണ് അയാൾ ചെയ്തത് മനസ്സിലായോ യോമാരെ അക്ഷരഭ്യാസം ഇല്ലാതെ പള്ളിക്കൂടത്തിൽ പോകാതെ ഇത് പറഞ്ഞാൽ മനസ്സിലായാലാത്ത കുറെ കാ കുറെ കാലന്മാർ വന്ന അയാളുടെ വട്ടം നിന്ന് അയാളെ തെറി പറഞ്ഞ അയാളെ കൈവിട്ടു പോയത് അതിനുശേഷം മനസ്സിലായോ ഇതൊന്നും നമുക്കിനി അനുഭവിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ത് വില കൊടുത്തു ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രചരോദിക്കാന്നുള്ള മാത്രമേ മാർഗ്ഗമുള്ളൂ കാരണം ആ മനുഷ്യൻ്റെ കൈയും കാലും വെട്ടിയേക്കുന്നത് ഞാൻ നേരിൽ കണ്ടതാണ് ഈ കണ്ടുകഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഇതിൻ്റെ ഭീകരം ഇവനൊക്കെ എന്ത് മനസാക്ഷി ഇല്ലാത്തവർ വേണം ആറഞ്ചം പുറഞ്ഞം പെട്ടിയേക്കാവും ഒരു മനുഷ്യന്റെ കാല് എന്നിട്ട് ആ കാലിന്റെ കയ്യേലെ കൈ വെച്ച് തുന്നിട്ട് അവിടുന്ന് ആ കാലിൽ നിന്നെടുത്ത് വെച്ചേക്കുന്ന തൊലിയുടെ ആ ഭാഗം ഇപ്പോഴും അദ്ദേഹത്തിന് ക്യൂർ ആയിട്ടില്ല അദ്ദേഹം അതുകൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത് മനസ്സിലായോ അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു പത്തിലൊന്നുപോലും എന്റെ മുഹമ്മദിനില്ല അതിന് കാരണം മുഹമ്മദ് ഈ സഹാബികളെ കൊണ്ട് ചുറ്റും വെച്ചോണ്ട് ആ ലോകം മുഴുവൻ കൊല്ലാൻ വേണ്ടിയാണ് ഇപ്പോഴും അത് അതൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് അയാൾക്ക് ഉണ്ടായ അനുഭവത്തെ സർവൈവ് ചെയ്ത് അദ്ദേഹം ലോകത്തിന് മുമ്പിൽ വീണ്ടും കാണിച്ചു കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മബലം കൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മബലത്തിന്റെ നാലിന് പോലും ഈ മൊഹമ്മദിനില്ലെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഹമ്മദിനെയും നിങ്ങളുടെ ഈ പുസ്തകത്തെയും ശരിയായ രീതിയിൽ എടുത്തിട്ട് ആളുകളെടുത്തിട്ടായിരിക്കും ഒരു തർക്കവും വേണ്ട കാരണം ഇത്തരം കൊള്ള ചെയ്യാനുള്ള ഇത്രയും ക്രൂരത ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ആധുനിക സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിനെ ഭയപ്പെട്ടിരുന്ന കാര്യമില്ല എത്ര പേര് കൊല്ലപ്പെട്ടാലും ശരി ഇത് ഇതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ ഉണ്ടാകും നിങ്ങൾക്ക് കാലത്തെ അതിജീവിക്കാൻ പറ്റ കഴിയില്ല സക് പോ സക്രിയായ പണ്ട് പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ എടുത്തു പറയുന്നു ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു സാറേ ഈ ഈ കലാപം മുഴുവൻ നടക്കാനുള്ള ലോകത്ത് മുഴുവൻ അന്ന് ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് കാലഘട്ടത്തിലാണ് ഭീകരമായി ഇസ്ലാമിസ്റ്റുകൾ ലോകം മുഴുവൻ കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താ ഈ ഐ എസ് ഐ എസിന്റെ വരവുമൊക്കെ വന്ന സമയത്താ അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറേ ഇത് ഇവര് ലോകം കീഴടക്കുന്ന ലക്ഷണമുള്ള കാരണേ ഈ ഇതുപോലെ അക്രമം നടത്തിയ ആളുകളെ ഭയപ്പെടുത്തുവാണല്ലോ എന്ന് വെച്ചപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ആശയപരമായി വളരെ ദുർബലമായിട്ടുള്ള ഒരു സ്ഥാനമാണ് അത് കാലത്തെ അതിജീവിക്കില്ലെന്ന് അത് എത്രയോ ശരിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞു ഇന്ന് ആയിരക്കണക്കിന് ആളുകളാ ഈ പുസ്തകം എടുത്തിട്ട് അലക്കുന്നത് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് അമേരിക്ക മുതല് ഇംഗ്ലണ്ട് പോലും ലോകത്തെ എന്തുമാത്രം ആളുകളാണ് നിങ്ങളുടെ ഈ പുസ്തകം എടുത്ത് അലക്കുന്നത് പുസ്തകം നിങ്ങളുടെ ഈ ഖുറാനി നിങ്ങളാ ഡേവിഡ് ഡേവിഡിന്റെ പേര് ഞമ്മടെ അമേരിക്കയിലുള്ള ഒരു ഡേവിഡ് ഉണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തു അദ്ദേഹം നിങ്ങളുടെ മൊഹമ്മന വലിച്ചു കിരുന്നത് കാണുന്നത് എന്നാൽ പോയി കൊല്ലവരെയൊക്കെ മനസ്സിലോ അത് ഇങ്ങനെയൊന്നുമില്ല പറയുന്നത് മുഹമ്മദിനെ ഈ ഗ്ലബ് ഹൗസി പറഞ്ഞേക്കാളും വളരെ എത്രയോ തീവ്രമായിട്ടാണ് അയാളൊക്കെ വലിച്ചു കീറി ഒട്ടിക്കുന്നതെന്ന് നിങ്ങളൊന്ന് പോയി കേക്ക് ഇന്ന് കാലം മാറി അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഈ ഊടായ്പൊന്നും നടക്കുകയല്ല നിങ്ങൾ കുറച്ചുകൂടെ കൂടി പെരുമാറാൻ ശ്രമിക്കുക മനുഷ്യത്തോട് അതുകൊണ്ട് സമാധാനത്തിലേക്കും വരിക നിങ്ങളുടെ വാള് താഴെ വെക്കുക നിങ്ങളുടെ സമാധാന മതം ഇത് അക്രമത്തിന്റെ റോഡ് മാപ്പാണ് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും താങ്ക്